ആന്ധ്രയിൽ വിജയനഗരത്തിൽ ട്രെയിൻ പാളം തെറ്റി 32 പേർ മരിച്ചു 100 ഓളം പേർക്ക് പരിക്കേറ്റു നിരവധി പേർ കുടുങ്ങിക്കിടക്കുകയാണ് ജഗ്ദൽപൂർ ഭുവനേശ്വർ ഹരികാന്ത് എക്സ്പ്രസ് ആണ് പാളം തെറ്റിയത് ആന്ധ്രയിലെ വിജയനഗരം ജില്ലയിൽ കൊനേരു സ്റ്റേഷന് സമീപം രാത്രി 11 മണിക്കാണ് ജഗ്ദൽപൂർ ഭുവനേശ്വർ എക്സ്പ്രസ് പാളം തെറ്റിയത് ട്രെയിനിന്റെ എഞ്ചിനും 7 കോച്ചുകളും പാളം തെറ്റി രണ്ട് ജനറൽ കോച്ചുകൾ രണ്ട് സ്ലീപ്പർ കോച്ചുകൾ ഒരു എസി 3 ടയർ കോച്ച് ഒരു എസി 2 ടയർ കോച്ച് ലഗേജ് വാൻ എന്നിവയാണ് പാളം തെറ്റിയതെന്ന് ഈസ്റ്റ് കോസ്റ്റ് ചീഫ് പിആർഒ ജെപി മിശ്ര അറിയിച്ചു തലകീടായി മറിഞ്ഞ കോച്ചുകളിൽ നിന്ന് വെട്ടിപ്പൊളിച്ചാണ് മൃതദേഹങ്ങൾ പുറത്തെടുത്തത് അപകടത്തിൽപ്പെട്ട പലരുടെയും നില അതീവ ഗുരുതരമായി തുടരുകയാണ് പരിക്കേറ്റവരെ പ്രഭാതിപുരത്തെയും രായഗഡയിലെയും ആശുപത്രികളിലിരിക്കുന്നത് നിലവിൽ വിജയനഗരം രായഗഡ ജില്ലാ ഭരണകൂടങ്ങളുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത് ഒഡീഷയിലെ രായഗഡയിൽ നിന്ന് 24 കിലോമീറ്റർ അകലെയാണ് അപകടം നടന്നിരിക്കുന്നത് അപകടത്തെ തുടർന്ന് രായഗഡ വിജയപുരം റൂട്ട് വഴിയുള്ള 8 ട്രെയിനുകൾ വഴിതിരിച്ചുവിടുകയും നിരവധി ട്രെയിനുകൾ റദ്ദാക്കുകയും ചെയ്തു ട്രെയിൻ പാളം തെറ്റാൻ കാരണമെന്തെന്ന് വ്യക്തമല്ല ന്യൂസ് ഡെസ്ക് ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് ലോ അക്കാദമി പ്രിൻസിപ്പൽ ലക്ഷ്മി നായർ വ്യക്തി താൽപര്യങ്ങൾക്ക് വേണ്ടി കുട്ടികളെ ചട്ടുകമാക്കുന്നുവെന്നും ലക്ഷ്മി നായർ പറഞ്ഞു വാർത്താസമ്മേളനത്തിനിടെ എബിവിപി പ്രവർത്തകരുടെ പ്രതിഷേധം വളരെ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ തന്നെയാണ് അതൊന്നും വലിയ സംഭവമേ അല്ല ഒരു പക്ഷേ നേരെ വന്ന് എന്നോട് ചോദിച്ചിരുന്നെങ്കിൽ എന്നോട് ചർച്ച ചെയ്തിരുന്നെങ്കിൽ ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ ഈ ഒരു ബഹളമോ ഒന്നുമില്ലാതെ സാധിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയായിരുന്നു പക്ഷേ ഒരു ചർച്ചയ്ക്കോ ഒരു വന്ന് പറയാനുള്ള ഒരു മാന്യതയോ കാണിക്കുക അങ്ങനെ ഒന്നും ചെയ്യാണ്ട് സ്ട്രെയിറ്റ് അവേ അവർ സ്ട്രൈക്കിലേക്ക് പോകുമായിരുന്നു അതിൻ്റെ ഔചിത്യം എന്താണെന്ന് എനിക്കറിയില്ല ഇപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി ജിതിൻ ചന്ദ്രൻ ചേരുന്നുണ്ട് ജിതിൻ തനിക്കെതിരെയും ഒപ്പം തന്നെ ലോ അക്കാദമിക്കെതിരെയും ഉയർന്ന ആരോപണങ്ങൾക്ക് അക്കമിട്ടാണ് ലക്ഷ്മി നായർ മറുപടി നൽകിയത് എന്തൊക്കെ കാര്യങ്ങളാണ് ലക്ഷ്മി നായർ വിശദീകരിച്ചത് സ്വാമി ലോ അക്കാദമിയിൽ വിദ്യാർത്ഥികൾ നടത്തുന്ന സമരം 11-ാം ദിവസത്തിലേക്ക് കടന്ന സാഹചര്യത്തിലാണ് ലക്ഷ്മി നായർ ഇന്ന് വിശദീകരണവുമായി മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയത് കുട്ടികളെ ഉപയോഗിച്ച് ചിലർ വ്യക്തി താല്പര്യങ്ങൾ നടപ്പാക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് എന്ന് ലക്ഷ്മി നായർ വിശദീകരിച്ചു കോളേജിൽ എല്ലാ തരത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തന സ്വാതന്ത്ര്യവും എല്ലാം ഉണ്ടായിരുന്നുവെങ്കിലും തന്നോട് പ്രശ്നങ്ങളൊന്നും പറയാതെ വിദ്യാർത്ഥികൾ ഏകപക്ഷീയമായി സമരത്തിലേക്ക് പോവുകയായിരുന്നു തന്നോട് ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്തിരുന്നെങ്കിൽ നേരത്തെ തന്നെ പരിഹരിക്കപ്പെട്ടേനെ എന്നും ലക്ഷ്മി നായർ പറയുകയുണ്ടായി ഒരു ഇപ്പോൾ സിൻഡിക്കേറ്റ് അംഗമായ ജ്യോതികുമാർ താമക്കാലെ അടക്കമുള്ളവരാണ് തന്നോട് വ്യക്തി വൈരാഗ്യം തീർക്കുന്നതിനായി ഇപ്പോൾ രാഷ്ട്രീയ അജണ്ടയോടുകൂടി പ്രവർത്തിക്കുന്നത് എന്നും ലക്ഷ്മി നായർ വ്യക്തമാക്കി കോളേജിനെതിരായ ആരോപണങ്ങൾ സംബന്ധിച്ച് എന്ത് തരത്തിലുള്ള അന്വേഷണം നേരിടാനും താൻ തയ്യാറാണ് ഒരു സ്വതന്ത്ര അന്വേഷണം നേരിടാനും താൻ തയ്യാറാണ് എന്ന് ലക്ഷ്മി നായർ വ്യക്തമാക്കി ഒപ്പം തന്നെ വിദ്യാർത്ഥികളുമായി നിലവിലുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ താൻ ഒരുക്കമാണ് അതേസമയം തന്നെ തന്റെ രാജി എന്ന ആവശ്യത്തിന് താൻ വഴങ്ങിക്കൊടുക്കില്ലെന്നും രാജി വെച്ചുള്ള യാതൊരു ചർച്ചയ്ക്കും താൻ തയ്യാറാവില്ല എന്നും അവർ വ്യക്തമാക്കി അതേസമയം തന്നെ വിദ്യാർത്ഥികളുമായി പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാറാണ് എന്നും ലക്ഷ്മി നായർ ആവർത്തിക്കുകയുണ്ടായി ഒപ്പം തന്നെ കോളേജുമായി ബന്ധപ്പെട്ടുള്ള മറ്റെല്ലാ കാര്യങ്ങളും തന്നെ യൂണിവേഴ്സിറ്റി പരിശോധിക്കട്ടെ എന്നും ലക്ഷ്മി നായർ പറഞ്ഞു ഒപ്പം സെക്രട്ടേറിയറ്റിനകത്ത് അടുത്തുള്ള 12 സെന്റ് സ്ഥലം ലോ അക്കാദമി അനധികൃതമായി കൈവശപ്പെടുത്തി എന്ന ആരോപണത്തിനും ലക്ഷ്മി നായർ മറുപടി പറയുകയുണ്ടായി ലോ അക്കാദമിയുടെ പേരിലുള്ള സൊസൈറ്റിയാണ് ഈ ഭൂമി വാങ്ങിയിരിക്കുന്നത് ഇത് താൻ വാണിജ്യ സമുച്ചയം പണിയാനായി ഉപയോഗിക്കുന്നു എന്ന ആരോപണം ശരിയല്ല തുടങ്ങി എല്ലാ ആരോപണങ്ങൾക്കും ലക്ഷ്മി നായർ മറുപടി പറയുകയുണ്ടായി അതേസമയം തന്നെ ലക്ഷ്മി നായരുടെ വാർത്താസമ്മേളന വേദിയിലേക്ക് എബിവിപി പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തി എബിവിപി പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ച് കരിങ്കൊടിയുമായാണ് ലക്ഷ്മി നായരുടെ വാർത്താസമ്മേളന വേദിയിലെത്തി പ്രതിഷേധിച്ചത് ജിതിൻ ചന്ദ്രനാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത് യുപിയിൽ കോൺഗ്രസും അഖിലേഷ് യാദവും ധാരണയിലായി കോൺഗ്രസിന് 105 സീറ്റുകൾ നൽകി അതേസമയം സമാജ്വാദി പാർട്ടിയുടെ അഖിലേന്ത്യാ അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ആദ്യമായി അഖിലേഷ് യാദവ് പൊതുപരിപാടിയിൽ പങ്കെടുത്തു വിവരങ്ങളുമായി ഇപ്പോൾ മനു ശങ്കർ ചേരുന്നു മനു അനിശ്ചിതത്വങ്ങൾക്ക് ഒടുവിൽ ഇപ്പോൾ യുപിയിൽ കോൺഗ്രസും എസ്പിയും തമ്മിൽ സഖ്യത്തിലെത്തിയിരിക്കുന്നു സീറ്റ് വിഭജനത്തിലും ധാരണയായിരിക്കുന്നു എന്തൊക്കെയാണ് വിവരങ്ങൾ സ്വാമി കുറഞ്ഞത് 121 സീറ്റുകൾ എന്ന പ്രഖ്യാപിത നിലപാടിൽ നിന്ന് കോൺഗ്രസും പരമാവധി 100 സീറ്റുകൾ എന്ന നിലപാടിൽ നിന്ന് സമാജ്വാദി പാർട്ടിയും പിന്നോക്ക പോയതോടുകൂടിയാണ് ഇത്തരമൊരു സഖ്യ ചർച്ചകൾ ഇപ്പോൾ ഫലം കണ്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് ഈ യുപി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണകക്ഷിയെ സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും ഇതോടെ സഖ്യം രൂപീകരിച്ച് മത്സരിക്കാനുള്ള ഇപ്പോഴത്തെ സാധ്യത കൂടുതൽ ശക്തിപ്പെടുകയാണ് ഇന്ന് നടക്കുന്ന സീറ്റ് വിഭജന ചർച്ചകളിൽ ഇരു കൂട്ടർക്കും സ്വീകാര്യമായ ധാരണ ഉരുത്തിരിഞ്ഞുവെന്നാണ് ലഭിക്കുന്നത് വിവരങ്ങൾ ഈ ധാരണ അനുസരിച്ച് കോൺഗ്രസിന് 105 സീറ്റുകൾ നൽകാനാണ് സമാജ്വാദി പാർട്ടി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് 298 സീറ്റുകളിൽ സമാജ്വാദി പാർട്ടിയും മത്സരിക്കും കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ളവർ അഖിലേഷുമായി ഫോണിലൂടെയും മറ്റും ബന്ധപ്പെട്ടു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ നേരത്തെ സമാജ്വാദി പാർട്ടി നേതൃത്വവുമായി മികച്ച ബന്ധമുണ്ടായിരുന്ന പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ളവർ നേരിട്ട് ലക്നൌവിലെ ഒരു ഹോട്ടലിൽ തങ്ങി ഈ ഒരു മധ്യസ്ഥ ചർച്ചയ്ക്ക് ധീരജിനെയും മറ്റും അയച്ച് ചർച്ച നടത്തിയിരുന്നെങ്കിലും ആദ്യ സമയം
സമയങ്ങളിൽ അഖിലേഷ് ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിരുന്നില്ല. ഇതിനെ തുടർന്ന് ഇന്നലെ വൈകിട്ടോടുകൂടി സഖ്യം ഉപേക്ഷിച്ചേക്കും എന്ന രീതിയിലുള്ള വാർത്തകളും വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് വീണ്ടും ഇപ്പോൾ സഖ്യസാധ്യത ശക്തമാകുന്നത്. സോമി മനു ശങ്കറിനാണ് ദില്ലിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. പയ്യോളി സിപിഐഎം ഏരിയ കമ്മിറ്റി ഓഫീസിന് തീയിട്ടു. ഓഫീസിലുണ്ടായിരുന്ന ഫർണിച്ചറുകളും ഫയലുകളും കത്തിനശിച്ചു. ഓഫീസിന്റെ പുറകുവശത്തെ ജനൽ തുറന്നാണ് തീയിട്ടത്. നഗരത്തിലെ ഓട്ടോ ഡ്രൈവർ കണ്ടതിനാൽ വൻ അപകടം ഒഴിവായി. വടകരയിൽ നിന്ന് ഫയർഫോഴ്സും നാട്ടുകാരും എത്തിയാണ് തീയണച്ചത്. ഇതിനു പിന്നിൽ RSS പ്രവർത്തകരാണ് എന്ന് ഏരിയ സെക്രട്ടറി കെ ചെന്തുമാസ്റ്റർ പറഞ്ഞു. നാളെ പയ്യോളി മുനിസിപ്പാലിറ്റി, തീക്കുടി, മൂടാടി, തുറയൂർ എന്നീ പഞ്ചായത്തുകളിൽ സിപിഐഎം ഹർത്താലിന് ആഹ്വാനം ചെയ്തു. KSRTCയിൽ വിജിലൻസ് എക്സിക്യൂട്ടീവ് ഡയറക്ടറാകാൻ വഴിവിട്ട നീക്കങ്ങൾ. KSRTCയുടെ ചീഫ് ലോ ഓഫീസറായ ശിവകുമാറാണ് അനധികൃത നീക്കങ്ങൾ നടത്തുന്നത്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഭരണസ്വാധീനം ഉപയോഗിച്ചാണ് ശിവകുമാർ ചീഫ് ലോ ഓഫീസർ ആയതെന്നതാണ് ആക്ഷേപം. നിലവിൽ KSRTCയുടെ വിജിലൻസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഇൻചാർജാണ് ശിവകുമാർ ഡി. മുൻ KSRTC CMD ആന്റണി ചാക്കോ സ്ഥാനമൊഴിയുന്നതിന് മുൻപാണ് ഈ അധിക ചുമതല നൽകിയത്. താൽക്കാലിക നിയമനത്തിന്റെ മറവിൽ നിയമനം സ്ഥിരപ്പെടുത്താനാണ് ശിവകുമാറിന്റെ നീക്കം. ചുമതല നഷ്ടപ്പെടാതിരിക്കാൻ ഹൈക്കോടതിയിൽ നിന്നും സ്റ്റേ വരെ ഇദ്ദേഹം നേടി. അധിക ചുമതലയ്ക്ക് പുറമെ KSRTCയുടെ ചീഫ് ലോ ഓഫീസറാണ് ഇദ്ദേഹം. അതുപോലും നേടിയത് കഴിഞ്ഞ സർക്കാരിന്റെ ഭരണസ്വാധീനം ഉപയോഗിച്ച്. സെക്രട്ടേറിയറ്റിൽ നിന്നും ഡെപ്യൂട്ടേഷനിൽ നിയമിക്കേണ്ടതാണ് ചീഫ് ലോ ഓഫീസറെ. ആ നിയമം കാറ്റിൽ പറത്തിയായിരുന്നു ശിവകുമാറിന്റെ നിയമനം. കൂടാതെ CLO പോസ്റ്റിലേക്ക് നോട്ടിഫിക്കേഷൻ വിളിക്കുമ്പോൾ യോഗ്യത LLB ആയിരുന്നു. പരീക്ഷ കഴിഞ്ഞ് ഇന്റർവ്യൂ ആയപ്പോഴാകട്ടെ LLMന് 20 അധിക മാർക്ക്. LLM ഉണ്ടെന്ന് കാട്ടിയാണ് ശിവകുമാർ നിയമിതനായത്. എന്നാൽ അതിന്റെ സർട്ടിഫിക്കറ്റ് പോലും ഇതുവരെയും ശിവകുമാർ ഹാജരാക്കിയിട്ടില്ല. കണ്ടക്ടറായി നിയമനം നേടി സ്ഥിരജീവനക്കാരനാകുന്നതിന് മുൻപായിരുന്നു മാനദണ്ഡങ്ങൾ ലംഘിച്ചുള്ള ഈ നിയമനം. ജീവനക്കാർക്ക് പോലും അമർഷവും അതൃപ്തിയുമാണ് ശിവകുമാറിന്റെ നടപടിയിലുള്ളത്. എസ് ഷീജ, തിരുവനന്തപുരം. സ്വാശ്രയ കോളേജുകളിലെ വിദ്യാർത്ഥികളെ പോലെ അധ്യാപകരും നേരിടുന്നത് പീഡനം. തുച്ഛമായ ശമ്പളത്തിന് ജോലി ചെയ്യേണ്ടി വരുന്ന അധ്യാപകർ കടുത്ത ചൂഷണത്തിനാണ് വിധേയരാകുന്നത്. പ്രതികരിച്ചാൽ കള്ളക്കേസിൽപ്പെടുത്തലും പിരിച്ചുവിടലും അടക്കമുള്ള പ്രതികാര നടപടികളും നേരിടേണ്ടി വരുന്നതായും അധ്യാപകർ പറയും. വിവിധ സ്വാശ്രയ കോളേജുകളിൽ വിദ്യാർത്ഥികൾ നേരിടുന്ന പ്രശ്നങ്ങളും പീഡനങ്ങളും സംബന്ധിച്ച നിരവധി വാർത്തകൾ നാം കണ്ടുകഴിഞ്ഞു. ഇതിന് സമാനം തന്നെയാണ് തങ്ങളുടെയും അവസ്ഥയെന്ന് സ്വാശ്രയ കോളേജുകളിലെ അധ്യാപകരും പറയുന്നു. സെൽഫ് ഫിനാൻസിംഗ് കോളേജ് ടീച്ചേഴ്സ് ആൻഡ് സ്റ്റാഫ് അസോസിയേഷൻ അംഗങ്ങളായ അധ്യാപകരാണ് പ്രശ്നങ്ങൾ തുറന്നു പറഞ്ഞ് മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയത്. വിവിധ കോളേജുകളിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരാണ് ഇവർ. 2017 6,000 രൂപ ശമ്പളം മേടിക്കുന്ന അസിസ്റ്റന്റ് പ്രൊഫസേഴ്സ് കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾക്ക് കീഴിലുണ്ട്. ഈ 6,000-7,000 രൂപയാണ് ശമ്പളം കിട്ടുന്നതെങ്കിലും അവർക്ക് ഒപ്പിട്ട് രജിസ്റ്ററിൽ ഒപ്പിട്ട് കൊടുക്കേണ്ടത് 10,000-12,000 രൂപയ്ക്ക് മുകളിലാണ് ഞാൻ കൈപ്പറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞ് എഴുതി കൊടുക്കേണ്ടത്. അധിക സമയ ജോലിക്ക് പുറമെ പല അധ്യാപകർക്കും പ്യൂണിന്റെയും സൂപ്പർമാരുടെയും ജോലി ചെയ്യേണ്ടി വരുന്നു. പ്രതികരിച്ചാൽ ശമ്പളം തടയലും പിരിച്ചുവിടലും ഗുണ്ടകളെ വിട്ട് തല്ലിക്കലും വരെ. ഭാഗമായിട്ട് ഒരു 10 പേര് കൂടിയിട്ട് ഒരു മാനേജ്മെന്റ് റൂമിൽ കൊണ്ട് ഇടിമുറി എന്ന് പറയാൻ നമുക്ക് ഇവിടെ ടീച്ചർമാർക്ക് കൊണ്ട് ഇടിമുറി അവിടെ അവിടെ കൊണ്ടുപോയിട്ട് 12 to 3:30 അവരവിടെ നിർത്തി ടോർച്ചർ ചെയ്തത് അവിടെ നമ്മുടെ തലയിറ്റ് വീഴാതെ. അധ്യാപികമാർക്ക് ശമ്പളത്തോടെയുള്ള പ്രസവാവധി നിഷേധിക്കുന്നെന്ന് മാത്രമല്ല പലരെയും തിരിച്ചെടുക്കാറുമില്ല. 3 മാസമാണ് നമ്മൾ ലീവ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ 3 മാസം കുറച്ചതിന് ശേഷം മാത്രമാണ് നമുക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വരെ തന്നുകൊണ്ടിരിക്കുന്നത്. PF ESI തുടങ്ങിയ ആനുകൂല്യങ്ങൾ സ്വാശ്രയ മാനേജ്മെന്റുകൾ നിഷേധിക്കുന്നതായും അധ്യാപകർ പറഞ്ഞു. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി സർക്കാരിനെ സമീപിക്കാനിരിക്കുകയാണ് ഇവർ. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് കണ്ണൂരിൽ ഇന്ന് കൊടിയിറങ്ങും. അവസാന ദിവസം 4 മത്സരങ്ങൾ അരങ്ങിലെത്തും. സ്വർണക്കപ്പിനായി പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ ജില്ലകൾ ഇഞ്ചോടിഞ്ച പോരാട്ടത്തിലാണ്. വൈകിട്ട് 4 മണിക്ക് 1-ാം വേദിയായ നിലയിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയാണ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുക. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ ലതീഷ് ചേരുന്നുണ്ട്. ലതീഷ്, കലോത്സവത്തിന് കൊടിയിറങ്ങാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണുള്ളത്. സ്വർണക്കപ്പിൽ ആര് മുത്തമിടും എന്ന് കാണാനുള്ള ആകാംക്ഷയിലാണ് ഏവരും. എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? സ്വാമി, സംസ്ഥാന 57-ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ അവസാന മണിക്കൂറിലേക്ക് കടക്കുമ്പോൾ കിരീട പോരാട്ടത്തിനായുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത്. ഒരു ഫോട്ടോ ഫിനിഷിലേക്ക് നീങ്ങുന്നു എന്ന പ്രതീതി ഉണർത്തിക്കൊണ്ടാണ് ഇപ്പോൾ മത്സരങ്ങൾ പുരോഗമിക്കുന്നത്. ഇന്ന് നടക്കുന്ന 4 മത്സര ഇനങ്ങളിൽ ചെണ്ടമേളം, ഹൈസ്കൂൾ വിഭാഗത്തിന്റെ ചെണ്ടമേള മത്സരം ഇതിനകം അവസാനിച്ചു. ഇപ്പോൾ വേദി 1-ൽ നാടൻപാട്ട് മത്സരം, ഹൈസ്കൂൾ വിഭാഗത്തിന്റെ നാടൻപാട്ട് മത്സരമാണ് പുരോഗമിക്കുന്നത്. ദേശഭക്തിഗാന മത്സരം അല്പസമയത്തിനകം അവസാനിക്കും. എന്നാൽ വഞ്ചിപ്പാട്ട് മത്സരങ്ങൾ 30 എണ്ണം നടക്കേണ്ടതുണ്ട്.
ഇത് ഉച്ച കഴിഞ്ഞ ഒരു 3 മണിയോട് കൂടി മാത്രമേ അവസാനിക്കൂ എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം ഏറ്റവും പുതിയ പോയിന്റ് നില അനുസരിച്ച് കോഴിക്കോട് ജില്ല 915 പോയിന്റുമായി കോഴിക്കോട് ജില്ലയാണ് ഇപ്പോൾ ഒന്നാം സ്ഥാനത്തുള്ളത് തൊട്ടു പിന്നിലായി 914 പോയിന്റോടെ പാലക്കാടും ആദ്യത്തെയായ കണ്ണൂർ ജില്ല 911 പോയിന്റോടെ മൂന്നാം സ്ഥാനത്തും 901 പോയിന്റുമായി തൃശ്ശൂർ നാലാം സ്ഥാനത്തുമാണുള്ളത് ഹൈസ്കൂൾ വിഭാഗം ഓടക്കുഴൽ മത്സരത്തിൽ ഹയർ അപ്പീൽ പരിഗണിക്കുകയും കോഴിക്കോടിന് ലഭിച്ചിരുന്ന ബി ഗ്രേഡ് എ ഗ്രേഡായി മാറുകയും ചെയ്തതോടുകൂടിയാണ് ഇപ്പോൾ പോയിന്റ് നിലയിൽ വ്യത്യാസം വന്നിരിക്കുന്നത് നേരത്തെ ലഭിച്ചിരുന്ന 3 പോയിന്റ് 2 പോയിന്റ് ആയതോടുകൂടി ഒരു പോയിന്റിന് പിന്നിൽ നിന്ന കോഴിക്കോട് ഇപ്പോൾ ഒരു പോയിന്റിന് മുന്നിലെത്തി നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് 5 ഹയർ അപ്പീലുകൾ കോഴിക്കോടിനും 5 ഹയർ അപ്പീലുകൾ പാലക്കാടിനും 6 ഹയർ അപ്പീലുകൾ കണ്ണൂരിനും ഇനിയും പരിഗണിക്കേണ്ടതുണ്ട് ഈ ഹയർ അപ്പീലുകൾ തന്നെയായിരിക്കും അവസാന വിധി നിർണയത്തിൽ ഏറ്റവും പ്രധാന ഘടകമായി തീരുക സംസ്കൃതോത്സവത്തിൽ കണ്ണൂർ മലപ്പുറം എറണാകുളം കാസർഗോഡ് ജില്ലകൾക്ക് 95 പോയിന്റാണുള്ളത് തൃശ്ശൂരിന് 91 പോയിന്റും അറബി കലോത്സവത്തിൻ്റെ റിസൾട്ടും പൂർത്തിയായി കഴിഞ്ഞു തൃശ്ശൂർ കൊല്ലം കോഴിക്കോട് കണ്ണൂർ ജില്ലകൾ 95 പോയിന്റോടെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ പാലക്കാട് മലപ്പുറം കാസർഗോഡ് ജില്ലകൾ 91 പോയിന്റുമായി രണ്ടാം സ്ഥാനത്താണുള്ളത് ഹൈസ്കൂൾ വിഭാഗത്തിൽ തൃശ്ശൂർ ജില്ലയാണ് ഏറ്റവും കൂടുതൽ പോയിന്റ് ഉള്ളത് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കോഴിക്കോടിനാണ് ഏറ്റവും കൂടുതൽ പോയിന്റ് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ പാലക്കാട് ജില്ലയിൽ നിന്നുള്ള ആലത്തൂർ DSS ഗുരുകുലം ഹയർ സെക്കൻഡറി സ്കൂളാണ് നിലവിൽ മുന്നിട്ട് നിൽക്കുന്നത് ഹൈസ്കൂൾ വിഭാഗത്തിൽ അവർ കിരീടം ഉറപ്പിച്ചു കഴിഞ്ഞു കാരണം തുടർച്ചയായ 6ാം വർഷമാണ് ഗുരുകുലം ഹയർ സെക്കൻഡറി സ്കൂൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന സ്കൂളായി മാറിയിരിക്കുന്നത് 123 പോയിന്റുമായാണ് ആലത്തൂർ ഗുരുകുലം ഹയർ സെക്കൻഡറി സ്കൂൾ ഹൈസ്കൂൾ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് എന്നാൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ അപ്പീലുകൾ ഉൾപ്പെടെ പരിഗണിക്കേണ്ടതുണ്ട് അങ്ങനെ വന്നാൽ നിലവിലുള്ള 3 പോയിന്റ് വ്യത്യാസത്തിലാണ് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഗുരുകുലം മുന്നിട്ട് നിൽക്കുന്നത് ഇന്ന് അവർക്ക് മത്സരമില്ല എന്നതുകൊണ്ട് തന്നെ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ അവർക്ക് ഒന്നാം സ്ഥാനം നഷ്ടപ്പെടാനുള്ള സാധ്യതയുമുണ്ട് എന്തായാലും ഈ മത്സരങ്ങൾക്ക് ശേഷം ഈ വേദിയിൽ ഒന്നാം വേദിയിൽ വൈകിട്ട് 4 മണിയോടുകൂടി സമാപന സമ്മേളനം നടക്കും സമാപന സമ്മേളനം കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയാണ് ഉദ്ഘാടനം ചെയ്യുക വിദ്യാഭ്യാസ മന്ത്രി അതേപോലെ തന്നെ സ്വാഗത സംഘം ചെയർമാൻ കൂടിയായ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ മറ്റ് ജനപ്രതിനിധികൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ജനപ്രതിനിധികളെല്ലാം ഈ സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കും 117 പവന്റെ സ്വർണ്ണക്കപ്പിൽ ആര് മുത്തമിടും എന്നത് മാത്രമാണ് ഇനി ബാക്കി അറിയാനുള്ളത് അതിനായുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടം 3 വേദികളിൽ പുരോഗമിക്കുമ്പോൾ ഹയർ അപ്പീലുകൾ തന്നെയാകും വിധി നിർണയത്തിൽ ഏറ്റവും പ്രധാന ഘടകമായി മാറുക എന്നാണ് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുക സ്വാമി ലതീഷാണ് വിവരങ്ങൾ നൽകിയത് കുച്ചുപ്പുടി കോഴ വിവാദത്തിൽ 2 വിധികർത്താക്കൾക്കെതിരെ നടപടിയുണ്ടാകും ഇവരെ കരുംപട്ടികയിൽ ഉൾപ്പെടുത്തും കുച്ചുപ്പുടി ഫലം ഉന്നത അപ്പീൽ കമ്മിറ്റി പരിശോധിച്ചു കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ പി വി കുട്ടൻ ചേരുന്നുണ്ട് കുട്ടൻ വിവരങ്ങൾ സ്വാമി ഹയർ സെക്കൻഡറി വിഭാഗം പെൺകുട്ടികളുടെ കുച്ചുപ്പുടി മത്സരത്തിലെ വിധി നിർണയത്തിൽ ഒത്തുകളി ബോധ്യപ്പെട്ടതിനെ തുടർന്ന് കർശന നടപടികളിലേക്കാണ് വിദ്യാഭ്യാസ വകുപ്പ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് കോഴ വാങ്ങിയ 2 വിധികർത്താക്കളെ കരിമ്പട്ടിയിൽപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട് അതുപോലെ ഇടനിലക്കാരനായ കോഴിക്കോട് സ്വദേശി അൻഷാദിനെതിരെയും കർശന നടപടി ഉണ്ടാകും ഇയാൾക്കെതിരെ വിജിലൻസ് ദുരിതാന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അതേസമയം മത്സരത്തിൽ പങ്കെടുത്ത 45 കുട്ടികളുടെയും പ്രകടനത്തിന്റെ സ്ഥിതി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ അധ്യക്ഷനായ ഉന്നതതല അപ്പീൽ ജൂറി പരിശോധിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിൽ മത്സര ഫലത്തിനും മാറ്റം വരുത്തിയിട്ടുണ്ട് നേരത്തെ 13ാം സ്ഥാനത്തുണ്ടായിരുന്ന മാളവിക കൃഷ്ണദാസ് എന്ന കുട്ടി 1ാം സ്ഥാനത്തെത്തി 6ാം സ്ഥാനത്തുണ്ടായിരുന്ന പാർവതി പരമേശ്വരൻ 2ാം സ്ഥാനത്തെത്തി 10ാം സ്ഥാനത്തുണ്ടായിരുന്ന ഷർമിൻ 12ാം സ്ഥാനത്തുണ്ടായിരുന്ന പവിത്ര സി മേനോൻ എന്നിവർ 3ാം സ്ഥാനം പങ്കിട്ടു ബി ഗ്രേഡ് മാത്രമുണ്ടായിരുന്ന ഉത്തര എന്ന മത്സരാർത്ഥി പുനഃപരിശോധനയിൽ എ ഗ്രേഡിലേക്ക് ഉയർത്തപ്പെട്ടിട്ടുണ്ട് സ്വാമി പി വി കുട്ടനാണ് കോഴിക്കോട് നിന്നും വിവരങ്ങൾ നൽകിയത് ചായവും ചമയവും ഇല്ലാതെ എന്ത് കലോത്സവം ഓരോ പ്രതിഭയ്ക്കും പൂർണ്ണത നൽകുന്നതും ഈ നിറച്ചാർത്തുകൾ തന്നെ ഞങ്ങളുടെ ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുത്ത ആ വർണ്ണ കാഴ്ചകളും ഒപ്പം വിനീഷയുടെ ആശയങ്ങൾ സ്കൂൾ കലോത്സവം എന്നാൽ മുഖമെഴുത്തിന്റെ കൂടി ഉത്സവമാണ് സാഹിത്യ മത്സരങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ വേദിയിലെത്തുന്ന മത്സരാർത്ഥികളിൽ എല്ലാവരും തന്നെ എളിയ രീതിയിലെങ്കിലും മുഖത്ത് ചായമിടാതെ എത്താറില്ല ഓരോ വേദിക്കും അതാവശ്യപ്പെടുന്ന ചായക്കൂട്ടുകളുണ്ട് ചെറിയ ടച്ചപ്പ് മുതൽ സംഘനൃത്ത മുഖമെഴുത്തിലെ ബിനാലെ പരുവം വരെ ഇതിനിടയിൽ കഥകളിയിലെ പരമ്പരാഗത രീതിയെ മാറ്റി നിർത്താം സംഘനൃത്തങ്ങളിൽ ഇപ്പോൾ മുഖമൂടി പരുവത്തിലാണ് മേക്കപ്പ് ഫ്ലൂറസൻ്റ് വർണ്ണങ്ങളും ഇവിടെ പരീക്ഷിക്കപ്പെടുന്നു എങ്ങനെയായാലും അവതരണം ശ്രദ്ധിക്കപ്പെടണം മത്സരം കഴിഞ്ഞാലും മുഖം കഴുകാതെ അങ്ങനെ കലോത്സവത്തിൻ്റെ മുറ്റത്ത് ചിരിക്കുന്ന പൂക്കളായി മത്സരബലം വരെ പിന്നെയും നടക്കും കാരണം സന്തോഷത്താലും സങ്കടത്താലും ഒഴുകുന്ന കണ്ണീർ ചാലുകൊണ്ട് മായ്ക്കാനുള്ളതാണത്
ഫലമറിയുമ്പോൾ ചിലർ ഒരുമിച്ച് തുള്ളിച്ചാടി മറിഞ്ഞ് ചായക്കൂട്ടികൾ മായിച്ചെഴുതും. മറിയാനില്ലാത്തവർ ഒറ്റയ്ക്കും കൂട്ടമായും ഇരുന്ന് കരയും. ഒരു വർഷത്തെ കാത്തിരിപ്പിനു മുകളിലൂടെ കണ്ണുനീർ ചാലുകീറും. കണ്ണുതിരുമ്പിക്കരഞ്ഞ് മുഖം കളമെഴുത്താക്കി മാറ്റും മറ്റു ചിലർ. അവർക്കോർക്കാൻ പിന്നെ സംഘനൃത്തത്തിലെ അവസാന പോസിലെ ചിരിഫോട്ടോ മാത്രം കൂട്ടാകും. കലോത്സവത്തിൻ്റെ നിറക്കാഴ്ചകളിലേക്ക് ക്യാമറ വെച്ച ജയൻ കല്യാശ്ശേരിക്കൊപ്പം വിനിഷ വൃന്ദാവൻ. അപ്പീൽ പ്രവാഹത്തിൽ മുങ്ങി കലോത്സവം. ആറാം ദിനം പൂർത്തിയായപ്പോൾ 1292 അപ്പീൽ വഴി 5000-ലധികം മത്സരാർത്ഥികൾ വേദിയിലെത്തി. സമയക്രമം പാലിക്കുന്നതിന് തടസ്സമായതും അനിയന്ത്രിതമായ അപ്പീലുകൾ തന്നെ. 57-ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തെ അപ്പീൽ വിഴുങ്ങി എന്ന് പറയാം. കഴിഞ്ഞ വർഷം 850 അപ്പീലുകളാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇതെല്ലാം മറികടന്ന് അപ്പീൽ പ്രവാഹമായിരുന്നു ഇത്തവണ. ജില്ലകളിൽ നിന്ന് നേരിട്ടെത്തിയത് 504, ബാക്കിയെല്ലാം ഹൈക്കോടതി, ലോകായുക്ത, ബാലാവകാശ കമ്മീഷൻ എന്നിവ വഴി. മത്സരാർത്ഥികളുടെ എണ്ണം 50% വർദ്ധിക്കുന്ന സാഹചര്യവും ഉണ്ടായി. അപ്പീലുകളുടെ കുത്തൊഴുക്ക് മത്സര സമയക്രമം തെറ്റിച്ചു. എന്നാൽ അപ്പീൽ വഴി വന്നവരിൽ വലിയൊരു ഭാഗം വിജയികളായാണ് മടങ്ങിയത്. ജില്ലാതല മത്സരങ്ങളിലെ വിധിനിർണയം ഇവിടെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ കെ.വി. മോഹൻകുമാർ: ഇങ്ങനെ ഒരു അനിയന്ത്രിതമായിട്ട് അപ്പീലുകൾ, അത് താഴെ തട്ടിൽ നിന്നാണ് ഇത്ര അപ്പീലുകൾ വരുന്നത്. അപ്പം കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നത് ജില്ലാതല മത്സരങ്ങളാണ്. അപ്പോൾ ജില്ലാതല മത്സരങ്ങളുടെ ഒരു വിധി നിർണയം കൂടുതൽ മൂല്യവത്താക്കുന്നതിനുള്ള നടപടികൾ നമുക്ക് ആരംഭിക്കേണ്ടിയിരിക്കുന്നു. കലോത്സവ ചരിത്രത്തിലെ അപ്പീൽ റെക്കോർഡ് 2015 കോഴിക്കോടായിരുന്നു, 1550. വിധി നിർണയത്തിലെ അപാകത എന്നതിനപ്പുറം ഗ്രേസ് മാർക്ക് കൂടി ലക്ഷ്യമിട്ടാണ് കലോത്സവ വേദികളിലേക്ക് അപ്പീലുകൾ ഇങ്ങനെ വരുന്നത്. അതുകൊണ്ട് തന്നെ കലോത്സവ മാനൽ പരിഷ്കരണത്തിലെ പ്രധാന ചർച്ചയും ഇതുതന്നെയാകും. കലോത്സവ നഗറിൽ നിന്നും AK ലതീഷ്. ജല്ലിക്കെട്ടിൽ തമിഴ്നാട് പ്രക്ഷുബ്ധം. മധുരയിൽ ഇന്ന് നടത്താനിരുന്ന ജല്ലിക്കെട്ട് അനിശ്ചിതത്വത്തിലായതിനാൽ ജനങ്ങൾ പ്രതിഷേധിക്കുന്നു. സ്ഥിരമായി ജല്ലിക്കെട്ടിനുള്ള സാഹചര്യം ഒരുക്കണമെന്ന ആവശ്യവുമായാണ് പ്രതിഷേധം. വിവിധയിടങ്ങളിൽ ട്രെയിനുകൾ തടഞ്ഞു. സുപ്രീം കോടതിയുടെ നിരോധന ഉത്തരവ് മറികടന്ന് തമിഴകത്തെ ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് ഓർഡിനൻസിലൂടെ ജല്ലിക്കെട്ട് നടത്താനുള്ള തമിഴ്നാട് സർക്കാരിന്റെ നീക്കത്തിനാണ് ഇപ്പോൾ വലിയ തിരിച്ചടിയുണ്ടായിരിക്കുന്നത്. ജല്ലിക്കെട്ടിന് ഓർഡിനൻസ് അല്ല, നിയമനിർമ്മാണം വഴി സ്ഥിരം സംവിധാനം വേണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. ഇതേ തുടർന്ന് മുഖ്യമന്ത്രി പനീർശെൽവം ഉദ്ഘാടനം ചെയ്യാനിരുന്ന മധുര അലങ്കാനെല്ലൂരിലെ ജല്ലിക്കെട്ട് ഉൾപ്പെടെ അനിശ്ചിതത്വത്തിലായി. മധുര, ഡിണ്ടിഗൽ, സേലം തുടങ്ങിയ വിവിധയിടങ്ങളിലാണ് പ്രദേശവാസികൾ വൻ പ്രതിഷേധം തീർത്തത്. റോഡ്, റെയിൽ ഗതാഗതങ്ങൾ പൂർണ്ണമായും സ്തംഭിപ്പിച്ചു. മധുര വഴിയുള്ള ട്രെയിൻ ഗതാഗതം പൂർണ്ണമായും നിലച്ചു. 1960 വന്യജീവി സംരക്ഷണ നിയമം ഭേദഗതി ചെയ്യണമെന്നാണ് സമരക്കാരുടെ ആവശ്യം. തമിഴ്നാട് ചീഫ് സെക്രട്ടറി സമരക്കാരുമായി ചർച്ച നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. ഉന്നത ഉദ്യോഗസ്ഥരുമായി മുഖ്യമന്ത്രി പനീർശെൽവം നടത്തിയ ചർച്ചയും വിഫലമായി. ഓർഡിനൻസിനെതിരെ മൃഗസ്നേഹികളും സംഘടനകളും നൽകിയ ഹർജിക്കെതിരെ തമിഴ്നാട് സർക്കാർ തടസ്സ ഹർജിയും സമർപ്പിച്ചു. തങ്ങളുടെ വാദം കേൾക്കാതെ വിധി പറയരുതെന്നാണ് സർക്കാരിന്റെ ആവശ്യം. അതിനിടെ തിരിച്ചിറപ്പള്ളി ഉൾപ്പെടെ വിവിധയിടങ്ങളിൽ ജല്ലിക്കെട്ട് നടന്നതായും റിപ്പോർട്ടുകളുണ്ട്. 2014 ക്രൂര വിനോദമാണെന്ന് ചൂണ്ടിക്കാട്ടി സുപ്രീംകോടതി ജല്ലിക്കെട്ട് നിരോധിച്ചത്. തുടർന്ന് ഇതിനെതിരെ 2016 തമിഴ്നാട് സർക്കാർ നൽകിയ ഹർജിയും സുപ്രീംകോടതി തള്ളി. ഈ സാഹചര്യത്തിൽ തമിഴകം ഒന്നാകെ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയതോടെ പ്രത്യേക ഓർഡിനൻസ് വഴി ജല്ലിക്കെട്ട് നടത്താൻ AIADMK സർക്കാർ തീരുമാനിക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്. സർക്കാർ നടപ്പിലാക്കിയ ഭക്ഷ്യഭദ്രതാ നിയമത്തിലെ അപാകത മൂലമാണ് കേരളത്തിന് റേഷൻ അരി വിഹിതം കുറയാൻ കാരണമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു. ഇത് മറികടക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നില്ലെങ്കിൽ തമിഴ്നാട്ടിലെ ജല്ലിക്കെട്ട് നടത്താൻ വേണ്ടി ജനങ്ങൾ തെരുവിലിറങ്ങിയതുപോലെ കേരളത്തിലും വലിയ ജനകീയ മുന്നേറ്റം ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. അന്തരിച്ച CPIM നേതാവ് MS അനിൽകുമാർ കുടുംബസഹായ ഫണ്ട് വിതരണ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു കോടിയേരി. തിരുവനന്തപുരം പാപ്പനംകോട് പ്രദേശത്ത് അറിയപ്പെടുന്ന CPIM പ്രവർത്തകനായ MS അനിൽകുമാറിന്റെ കുടുംബത്തെ സഹായിക്കാനാണ് പാർട്ടി ധനസഹായം സമാഹരിച്ചത്. ചുരുങ്ങിയ ദിവസം കൊണ്ട് സമാഹരിച്ച 14 ലക്ഷം രൂപ പാപ്പനംകോട് ജംഗ്ഷനിൽ ചേർന്ന പൊതുസമ്മേളനത്തിൽ വെച്ച് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ MS അനിൽകുമാറിന്റെ കുടുംബത്തിന് കൈമാറി. റേഷനരിക്ക് വേണ്ടി കേരളത്തിൽ ജല്ലിക്കെട്ട് മാതൃകയിൽ സമരം വേണ്ടിവരുമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. അതുകൊണ്ട് കേന്ദ്ര നിയമത്തിൽ അങ്ങനെ ഉണ്ടെങ്കിൽ ആ നിയമം ഭേദഗതി ചെയ്യണം. സുപ്രീം കോടതി നിരോധിച്ചതല്ലേ തമിഴ്നാട്ടിലെ ജല്ലിക്കെട്ട്? അവസാനം ഇന്ന് കേന്ദ്ര ഗവൺമെന്റ് ഓർഡിനൻസ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് തമിഴ്നാട്ടിൽ ജല്ലിക്കെട്ടാവാം എന്ന് പറഞ്ഞില്ലേ. അതുകൊണ്ട് നമുക്ക് ഭക്ഷണത്തിന് വേണ്ടി തമിഴ്നാട്ടിലെ മക്കൾ നടത്തിയ ജല്ലിക്കെട്ട് സമരത്തെ പോലൊരു സമരം ഈ കേരളത്തിൽ വേണ്ടി വരും. അതിനുവേണ്ടി ജനങ്ങൾ തയ്യാറെടുക്കേണ്ടി വരും.
റേഷൻ കുരിയൻ രൂപയിൽ പോയിട്ട് നിന്നിട്ട് റേഷൻ നിഷേധിച്ചവർ തന്നെ പന്തം കൊളുത്തി പ്രകടനം ഇടതുപക്ഷ ഗവൺമെന്റിനെതിരായിട്ട്. കോൺഗ്രസിന്റെ വക സമരം, റേഷൻ വേണമെന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസിന്റെ മഹിളാ സമരം, കലമുടക്കൽ സമരം, കഞ്ഞിവെക്കൽ സമരം ഒക്കെ നടത്തുന്നുണ്ട്. ഇവരൊക്കെ ചേർന്നിട്ടാണ് ഈ അരി വിഹിതം നമുക്ക് നിഷേധിച്ചത്. സി പി ഐ എം ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ, വി ശിവൻകുട്ടി എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കശുവണ്ടി രംഗത്തെ അനധികൃത ഫാക്ടറി നടത്തിപ്പിനെതിരെ നടപടി സ്വീകരിക്കണമെന്ന് കാഷു ഇൻഡസ്ട്രീസ് ആൻഡ് എക്സ്പോർട്ടേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. കമ്മീഷൻ വ്യവസ്ഥ പ്രകാരം തോട്ടണ്ടി സംസ്കരിക്കുന്നതും ഇടനിലക്കാരുടെ ചൂഷണവുമാണ് ഈ മേഖലയെ പ്രതിസന്ധിയിലാക്കിയതെന്നും അസോസിയേഷൻ ചൂണ്ടിക്കാട്ടി. കേരളത്തിലേക്ക് വ്യാജേന ഇറക്കുമതി ചെയ്യുന്ന തോട്ടണ്ടി കേരളത്തിലെ ഫാക്ടറികളിൽ തന്നെ സംസ്കരണം നടത്താതെ ഇതര സംസ്ഥാനങ്ങളിലേക്കും വിദേശത്തേക്കും കടത്തുകയും വിൽക്കുകയും ചെയ്യുന്നുണ്ടെന്ന് അസോസിയേഷൻ ചൂണ്ടിക്കാട്ടി. വൻകിടക്കാരായ കശുവണ്ടി വ്യവസായത് ഇമ്പോർട്ട് ചെയ്യുന്ന തോട്ടണ്ടി ഈ കമ്മീഷന് കൊടുക്കുന്നതിനേക്കാളും ലാഭത്തിൽ ഈ തോട്ടണ്ടി വിറ്റാൽ അവർക്കത് കിട്ടും. അപ്പോൾ അതുകൊണ്ട് കൂടുതലും കശുവണ്ടി വ്യവസായികൾക്ക് ഈ തോട്ടണ്ടി, ഈ വലിയ വൻകിട വ്യവസായികൾക്ക് ഈ തോട്ടണ്ടി കശുവണ്ടി പിന്നെ ചെറുകിട വ്യവസായികൾക്ക് കൊടുക്കാനുള്ള അവസരത്തിലേക്കല്ല അവർ. അപ്പോൾ അവർക്ക് ഉദാഹരണത്തിന് 2500 പ്രോസസിങ് ചാർജ് കൊടുക്കുമ്പം ഇവർക്ക് ഈ തോട്ടണ്ടി ഇത് പിന്നെ വിറ്റാൽ മറ്റ് സംസ്ഥാനത്തിനോ ഐസിസിലോ മറ്റോ അത് മറിച്ച് വിറ്റാൽ ഇതിനേക്കാൾ ലാഭം കൊയ്യും. അനധികൃത കുടിയുറപ്പ് കേന്ദ്രങ്ങൾ അടച്ചു പൂട്ടിക്കണമെന്നും വ്യവസ്ഥാപിതമായി വ്യവസായം നടത്തുന്നവരെയും സർക്കാരിനെയും വെല്ലുവിളിക്കുന്നവരെ നിയമപരമായി നേരിടണമെന്നും കാഷു ഇൻഡസ്ട്രീസ് ആൻഡ് എക്സ്പോർട്ടേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ബി ജെ പിയുടെ രാഷ്ട്രീയ പ്രമേയം തള്ളാനും കൊള്ളാനും തയ്യാറാകാതെ കേരള കോൺഗ്രസ് എം. നേതാവിനെ വേറിട്ട് കണ്ട നിലപാടിൽ മാത്രമാണ് അതൃപ്തി. അതേസമയം നിലവിലെ സ്വതന്ത്ര നിലപാടിന് ഭാവിയിൽ മാറ്റങ്ങൾ ഉണ്ടായേക്കാമെന്ന സൂചനയും നൽകി നേതാക്കൾ. ചരൽക്കുന്നിലെ സ്വതന്ത്ര നിലപാടിൽ മാറ്റമില്ലെന്ന് ആവർത്തിച്ച കേരള കോൺഗ്രസ് എം ജനറൽ സെക്രട്ടറി ജോയി എബ്രഹാം എം പി ബി ജെ പിയുടെ അഭിപ്രായ പ്രകടനം നിരർത്ഥകമാണെന്ന് വ്യക്തമാക്കി. പാർട്ടിയെയും പാർട്ടി നേതാവിനെയും വേറിട്ട് കണ്ട ബി ജെ പിയുടെ നിലപാടിൽ മാത്രമാണ് മാണി ഗ്രൂപ്പിന് അതൃപ്തിയുള്ളത്. കെ എം മാണിയാണ് ഈ പാർട്ടിയുടെ ചെയർമാൻ. പാർട്ടിയെയും പാർട്ടി നേതാവിനെയും രണ്ടായി കണ്ടുകൊണ്ടുള്ള സമീപനം അത് ഒരു രാഷ്ട്രീയ പാർട്ടി അങ്ങനെ സമീപനം എടുക്കുന്നത് ഒരിക്കലും ശരിയല്ല. അതേസമയം ബി ജെ പിയോട് രാഷ്ട്രീയ തൊട്ടുകൂടായ്മയുണ്ടോ എന്ന ചോദ്യത്തിന് പി ജെ ജോസഫ് അടക്കമുള്ള നേതാക്കൾ പ്രതികരിച്ചില്ല. ആശയപരമായി വിയോജിപ്പുണ്ടോ എന്ന ചോദ്യത്തിനുള്ള പ്രതികരണവും ഇങ്ങനെ. നിലവിലെ സാഹചര്യത്തിൽ ബി ജെ പിയുടെ ക്ഷണം തള്ളാനും കൊള്ളാനും തയ്യാറാകാത്ത കേരള കോൺഗ്രസ് എം വരും നാളുകളിൽ രാഷ്ട്രീയ നിലപാടുകളിൽ മാറ്റങ്ങൾ ഉണ്ടായേക്കാമെന്ന സൂചനയും പങ്കുവയ്ക്കുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പുകളുടെയും കിർത്താഡ്സിന്റെയും സംയുക്ത അഭിമുഖ്യത്തിലുള്ള ഗദ്ദിക നാടൻ കലാമേളയ്ക്ക് കോഴിക്കോട് വളയത്ത് തുടക്കമായി. വിവിധ ഉൽപ്പന്നങ്ങളുടെ പ്രദർശന വിപണന മേളയും ഇതോടൊപ്പം സംഘടിപ്പിച്ചിട്ടുണ്ട്. മന്ത്രി കെ കെ ശൈലജ ടീച്ചർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വളയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനിയിൽ നടന്ന ചടങ്ങിൽ മന്ത്രി എ കെ ബാലൻ അധ്യക്ഷത വഹിച്ചു. നടി മഞ്ജു വാര്യർ കലാപരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ഗോത്രവർഗ പൈതൃകവും തനത് കലകളും സംരക്ഷിക്കുന്നതിനാണ് ഗദ്ദിക സംഘടിപ്പിച്ചിരിക്കുന്നത്. പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി പുരസ്കാരത്തിന് കേരള സാഹിത്യ അക്കാദമി അധ്യക്ഷൻ വൈശാഖൻ അർഹനായി. സാമൂഹ്യ സാഹിത്യ സാംസ്കാരിക രംഗങ്ങളിലെ സമഗ്ര സംഭാവനയ്ക്ക് മുണ്ടശ്ശേരി ഫൌണ്ടേഷൻ ഏർപ്പെടുത്തിയതാണ് പുരസ്കാരം. 50,000 രൂപയാണ് അവാർഡ്. ശാസ്ത്രബോധം പ്രചരിപ്പിക്കുന്ന യുവ എഴുത്തുകാരനുള്ള പുരസ്കാരം പ്രൊഫസർ സി രവിചന്ദ്രനും ലഭ്യമായി. 10,000 രൂപയാണ് അവാർഡ് തുക. ഫൗണ്ടേഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ പ്രൊഫസർ കെ എൻ ഗംഗാധരനാണ് അവാർഡുകൾ പ്രഖ്യാപിച്ചത്. ജനുവരി 25 തിരുവനന്തപുരത്ത് അവാർഡുകൾ വിതരണം ചെയ്യും.